തിരക്കഥാകൃത്ത് റമീസ് മുഹമ്മദ് രചിച്ച സുൽത്താൻ വാരിയംകുന്നൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മലപ്പുറം വാരിയംകുന്നൻ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മകൾ ഹാജറ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മലപ്പുറം വാരിയംകുന്നൻ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൊച്ചുമകൾ ഹാജറയ്ക്ക കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ പി ശിവദാസൻ ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ വച്ച് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഫോട്ടോയും പുറത്തുവിട്ടു. ഞാൻ ആദ്യമായി വാരിയംകുന്നതിനെ കുറിച്ച് വായിച്ച ദിവസം ഇംഗ്ലണ്ടിൽ വിച്ചർച്ചിൽ മൈനസ് ഡിഗ്രി ടെമ്പറേച്ചറിൽ ദുവേക്കുള്ളിൽ അരിച്ചിറങ്ങുന്ന തണുപ്പിലും എൻ്റെ ചിന്തകൾക്ക് ചൂട് പിടിച്ച ആ ദിവസം വാരിയംകുന്നതിന് ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ സ്ഥാപിച്ച ഒരേ ഒരു ഇന്ത്യക്കാരൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ്ഹാജിയായിരുന്നു എന്നതായിരുന്നു ആ ലേഖനത്തിലെ വരികൾ. പാരലൽ ഗവൺമെൻറ് എന്ന വാക്ക് ഉപയോഗിച്ചു. ഇന്ത്യയിൽ അർത്ഥം മനസ്സിലായി, പക്ഷെ എന്താണ് ഈ പാരലൽ ഗവൺമെൻറ് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ഇത് വർക്കിംഗ് മെക്കാനിസം? ഞാൻ അതിൻ്റെ വാരിയംകുന്നതിൻ്റെ പേര് കേട്ടിട്ടുള്ളൂ, എൻ്റെ സുഹൃത്തിൻ്റെ ഇമെയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഐ വി ശശിയുടെ സിനിമ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഈ ആർട്ടിക്കിൾ കണ്ട് നെയ്മിനോട് ചോദിച്ചു, എടാ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, 5 മാസം ഭരിച്ചു എന്ന്, സത്യമാണോ? അവൻ പറഞ്ഞു, അതെ സത്യമാണ്. എനിക്കറിയുന്നോ? എനിക്കറിയുന്നു. ശരിക്കറിയില്ലായിരുന്നു. അതൊരു വല്ലാത്ത ക്യൂരിയോസിറ്റിയാണ് കൂട്ടിയത്. സിനിമയോ പുസ്തകമോ ഒന്നും അന്ന് ലക്ഷ്യമായിരുന്നില്ല, വെറും ക്യൂരിയോസിറ്റി. എന്തുകൊണ്ട് അങ്ങനെ തോന്നി ചോദിച്ചാൽ ലോജിക്കലായ ഒരു ഉത്തരം എനിക്ക് തരാനില്ല. പക്ഷെ എനിക്ക് തോന്നി വീരനായകന്മാരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അയാളെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നി. വല്ല പുസ്തകം കിട്ടാറുണ്ടോ നാട്ടിലെക്കുറിച്ച് ചോദിച്ചു. വാരിയംകുന്നതിനെക്കുറിച്ചുള്ള ഒരൊറ്റ പുസ്തകവും വിപണിയിൽ ലഭ്യമല്ല എന്നറിഞ്ഞു. മലബാർ സമരത്തെക്കുറിച്ച് വല്ല പുസ്തകങ്ങളും കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു. 2 ബുക്കുകളാണ് അന്ന് മാത്രം ലഭ്യമായിരുന്നത്. MTS നായ ഒരു ബുക്കും മോഴിക്കുന്നത്ത് അഹമ്മദ് നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ബുക്കും. അത് വാങ്ങി വാങ്ങിച്ചു. ആ പുസ്തകങ്ങളുടെ അക്ഷരങ്ങൾക്കിടയിൽ ഞാൻ തപ്പിയത് വാരിയംകുന്നതിനെയാണ്. അയാൾ ഓരോ വരികളിലും എന്നെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. സാഹിത്യകാരൻ പി സുരേന്ദ്രൻ, തമിഴ്നാട് MLA ഡോക്ടർ MJവാഹിറുള്ള, DCC പ്രസിഡന്റ് VS ജോയ്, കുട്ടി അഹമ്മദ് കുട്ടി, MC സിക്കന്ദർ ഹയാത്തുള്ള തുടങ്ങിയവരും പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. അകലെയല്ല, അടുത്തുണ്ട് നിങ്ങളുടെ ഇഷ്ട ഗ്രഹോപകരണങ്ങൾ, അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. പുതുപുത്തൻ ഗ്രഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയൊരുക്കി റീഗൽ ഹോം അപ്ലയൻസസ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, ഫാൻ, ഹോം തിയേറ്റേഴ്സ് തുടങ്ങി എല്ലാവിധ ഗ്രഹോപകരണങ്ങളുടെയും അതിവിപുലമായ ശ്രേണി. കൂടാതെ എല്ലാതരം ഗ്രഹോപകരണങ്ങൾക്കും പലിശരഹിത EMI സൗകര്യവും മെഗാ എക്സ്ചേഞ്ച് ഓഫറുകളും. റീഗൽ ഹോം അപ്ലയൻസസ്, ആയിഷ ടവർ, പെരിന്തൽമണ്ണ റോഡ്, ചട്ടിപ്പറമ്പ്. റീഗൽ ഹോം അപ്ലയൻസസ്, പെരിന്തൽമണ്ണ റോഡ്, കൊപ്പം.